ദേശായിമാരുടെ ബിസിനസ്സിലെ ഓഫീസിലും ഒരു പങ്ക് എനിക്കുള്ളതാ. As you know, I am one of the directors of the company. അതിന്റെ പ്രിവിലേജുകൾ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എം ഡിയും മറ്റൊരു ഡയറക്ടറും കാറെടുത്ത് പോകുമ്പോൾ എനിക്കുമുണ്ടൊരു വാഹനത്തിന്റെ അവകാശം. ഇന്നലെ ഇറങ്ങി വന്നപ്പോ ചാവി എടുക്കാൻ മറന്നു. ദേ, ആ കാറിന്റെ ചാവി ഒന്നും കിട്ടിയാ കൊള്ളായിരുന്നു. ആ വണ്ടിയുടെ കീയും കൊടുത്തേക്ക്. പറഞ്ഞു തീർന്നിട്ടില്ല. ഇപ്പോഴീ ചാവി തരുന്നത് പോലെ ഓഫീസിലും ഉണ്ട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ. ഞാൻ മാത്രമല്ല, ഊർമിള ദേവിയും ഈ നിൽക്കുന്ന ജയപാൽ ദേശായിയും ഒക്കെ കമ്പനി ഡയറക്ടേഴ്സ് തന്നെയാണ്. താമസിയാതെ ഒരു ബോർഡ് മീറ്റിംഗ് വേണ്ടി വരും. വീട് പകുത്തതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. കമ്പനിയുടെ എം ഡി കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇന്നലെ രാത്രി വീടിനുള്ളിൽ നടന്ന കയ്യാങ്കളി ഓഫീസിനുള്ളിലും നടന്നെന്ന് വരും. സൂക്ഷിച്ചാന്ന് വന്ന് വന്നേ. ഇവളെവിടെ പോയി കിടക്കുക? വർഷേ, സാരല്ലടാ, ഇതിപ്പോ പുതിയ വീട് കെട്ടി പാല് കാച്ചിരുന്നല്ലോ, അവളെ കുഞ്ഞിനെ ഉറക്കായിരിക്കും. ഏയ്, ഇതൊന്നുമല്ല, രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, എല്ലാത്തിനും അവള് പിന്നോട്ട്. പക്ഷേ നിനക്കെന്താ ചെവി കേട്ടൂടെ? എത്ര നേരമായിട്ട് കിടന്ന് വിളിക്കുന്നു? ഇത്ര ബഹളമൊന്നും വേണ്ട, കുഞ്ഞൊന്നും മയങ്ങിയതേ ഉള്ളൂ. എന്താ ഇത്ര അത്യാവശ്യപ്പെട്ട് വിളിക്കാൻ? ഇളയമ്മ അടുക്കളയിൽ പാല് കാച്ചുക, അത് തിളച്ചു തുമ്പോ നീ കൂടെ വേണം തോന്നി. അയ്യടാ, ഒരു പാല് കാച്ച് എങ്കി പിന്നെ ഈ വീട്ടിലെ ഒരു ഗണപതി ഹോമവും ഭഗവതി സേവയും കൂടെ അങ്ങ് നടത്തിയാലോ?
നോക്കി ദഹിപ്പിക്കണമെന്നില്ല. ഇന്നലെ രാത്രി മുതൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കഥയറിയാത്ത കഥാപാത്രമായിട്ട് ഇനിയെങ്കിലും ഒന്ന് പറ. എന്താ എന്റെ റോള്? എന്തിനാ ഞാൻ ഈ അഭിനയിക്കുന്നത്? എന്തായാലും അഭിനയിച്ചു തുടങ്ങിയതല്ലേ, ഇനി അതുപോലെ അങ്ങ് പൂർത്തിയാക്കിയാൽ മതി. ക്ലൈമാക്സ് എടുക്കുമ്പോൾ മനസ്സിലായിക്കോളും കഥയുടെ ആഴവും പരപ്പും ഒക്കെ. തൽക്കാലം മോളി ഒന്ന് ആഹാരം വിളമ്പ്, എനിക്ക് ഓഫീസിൽ പോകണല്ലോ. ഏതാഹാരം? ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ആഹാരം. നമുക്ക് എല്ലാവർക്കും രാവിലത്തേക്കുള്ളതുണ്ട്, ഉച്ചക്കുള്ളത് ഉണ്ടാക്കേണ്ടി വരും. ആര്? നീ? ഞാനോ? അല്ലാതെ പിന്നെ എളമേ സഹായിക്കും, അത്ര തന്നെ. നമുക്കുള്ള ആഹാരം ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് സിസിലി അടുത്തല്ലേ? ആ, സിസിലി അടുത്ത് മരിച്ച സ്വർഗത്തിൽ പോയി, ഇപ്പോ സ്വർഗത്തിന് വെച്ച് വിളമ്പുക. ഇവിടെ നിന്റെ ഭർത്താവിന് നീ വേണം വെച്ചുണ്ടാക്കാൻ. അപ്പൊ കുഞ്ഞിനെ ആര് നോക്കും? നീ തന്നെ. എടി, എല്ലാ വീട്ടിലും എപ്പോഴും കാണാൻ പറ്റുന്ന കഥാപാത്രങ്ങളല്ല ഈ സിസിലിയും ജാനമ്മയും എന്നൊക്കെ പറയുന്ന വേലക്കാരികൾ. ഒരേ സമയം രണ്ടും മൂന്നും പിള്ളേരെ നോക്കി വീട്ടുകാർക്ക് വെച്ചു വിളമ്പി കൊടുക്കുന്ന സ്ത്രീകളാ നാട്ടിൽ കൂടുതലും ഉള്ളത്. കൂട്ടത്തിൽ ചിലതൊക്കെ സ്വന്തമായിട്ട് ജോലിക്കും പോവും. നീ ഒന്നും ഒരിക്കലും ഇത്തരം കഷ്ടപ്പാടുകൾ അറിയാത്തത് കൊണ്ടാ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ. മനുഷ്യന് സ്വസ്ഥതയും തരില്ല. വേണ്ട, നിന്റെ ദേഷ്യം മുഴുവൻ ഇനി ആ കുഞ്ഞിനോട് കാണിക്കണ്ട. പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്ക്, എനിക്ക് ഓഫീസിൽ പോണം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു വെക്കാം, പക്ഷേ എന്നെ ഒരു അടുക്കള ജീവിയാക്കാന്ന് വിചാരിക്കണ്ട. മോളെ, ചക്കരക്കുട്ടൻ നിങ്ങൾ വന്നേ, അച്ഛൻ എടുക്കാമല്ലോ. കരയുന്നെന്തിനാ? കരയല്ലേ, കരയല്ലേ പിന്നെ. ആ അച്ഛനുണ്ടല്ലോ ഇവിടെ. ഇതെന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നെ? ഇടയ്ക്കേ നിലത്തിരുന്നു ആഹാരം കഴിക്കാം. എന്തൊരു ബോറാ ഇത്. ഇളയമ്മയ്ക്ക് ഇത് ടീ പോയിലോ മേശപ്പുറത്ത് വെച്ച പോരായിരുന്നോ? ഒന്നുമില്ലെങ്കിലും കസേരയില്ലെങ്കിലും ഇരുന്ന് കഴിക്കായിരുന്നല്ലോ. സാരമില്ലടി മോളെ, ഇതൊക്കെ ഒരു രസമല്ലേ വല്ലപ്പോഴും. അതെ അതെ, വലിയ രസമാ. എന്റെ ഭർത്താവിന് രസം പിടിച്ച് എന്നോടും കുഞ്ഞിനോടും നിലത്ത് കിടക്കാൻ പറയുമെന്ന. അതെ, ഇളയമ്മ കേൾക്കാൻ വേണ്ടി പറയാം, ഇന്ന് മുതൽ അടുക്കള കയറി മൂന്ന് നേരം വെച്ച് വിളമ്പണമെന്നൊക്കെ അഭിഷേക് പറയുന്നുണ്ട്. എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല അത്. ഞാൻ എന്റെ അമ്മയെ പിടിച്ചിവിടെ നിർത്തും. അടുക്കളപ്പണിക്കല്ല, കുഞ്ഞിനെ നോക്കാൻ. ഇളയമ്മ സിസിലിയോട് പറഞ്ഞ് അടുക്കളപ്പണിക്ക് ഒരാളെ കണ്ടെത്തണം, അല്ലെങ്കിൽ ഇന്നും ഇങ്ങനെ പൊതി വാങ്ങി കഴിക്കേണ്ടി വരും. അത് നീ തീരുമാനിച്ച പോരല്ലോ. ദേശായ കുടുംബത്തിലുള്ളവര് കടയപ്പം നിന്നിട്ടല്ല വളർന്ന് വലുതായത്. അതുകൊണ്ടാ ഇത്ര മെനക്കെട്ടിട്ടായാലും സ്റ്റൗവും ഗ്യാസും ഉൾപ്പെടെ എല്ലാം ഞാൻ സംഘടിപ്പിച്ചത്. ഇതുപോലുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളില് മതി. ഏത് സന്ദർഭത്തെയും എങ്ങനെ നേരിടണമെന്ന് നിങ്ങളെക്കാൾ നന്നായിട്ട് ഞങ്ങൾക്കറിയാം. ഇവിടെ അതിന് നീ ഇവളെയും ഇവള് നിന്നെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിന്റെ പ്രധാന കാരണം അർജുൻ എന്ന എന്റെ മകന്. അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛനും അമ്മയുമായ ഞങ്ങൾക്കുമുണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ. അതിന് എന്താ ഏതാന്ന് ഞങ്ങൾ സൊല്യൂഷൻ കണ്ടോളാം. തൽക്കാലം നിങ്ങൾ രണ്ടുപേരും ആഹാരം കഴിക്കും. ഇന്ന് ഇതുവരെ ആയിട്ടും വർഷം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. കുഞ്ഞിന് പാല് കൊടുക്കേണ്ട കുട്ടിയാ നീ. ഇങ്ങനെ വിശന്നിരിക്കാൻ പാടില്ല. എനിക്ക് ആഹാരം വേണ്ട. എന്താ വേണ്ടാത്തെ? വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, അത്ര തന്നെ. മോനെ,
സന്തോഷത്തിന്റെ പാലുകാച്ചി വിടാത്. അകത്തൊന്നും അറിയാത്തൊരു കുഞ്ഞുറങ്ങിക്കിടക്ക. വഴക്കും വലിയ ശബ്ദങ്ങളും അതിനെ ഉണർത്തി കരയിക്കും. അയൽക്കാരത് കേട്ട് സന്തോഷിക്കുകയും ചെയ്യും. നീയായിട്ട് ഇവിടുത്തെ സന്തോഷത്തെ തകർത്ത് വീണ്ടും കുഞ്ഞിനെ കരയിക്കണോടാ. നീ ഇത് കഴിക്ക്. ഇപ്പോഴത്തെ ദേഷ്യം കഴിയുമ്പോ ഞാൻ അവളെ പറഞ്ഞ് കഴിപ്പിച്ചോളാം. നീ ഇത് കഴിക്ക്. ഇപ്പോഴത്തെ ദേഷ്യം കഴിയുമ്പോ ഞാൻ അവളെ പറഞ്ഞ് കഴിപ്പിച്ചോളാം. ഇതുവരെ ആഹാരം കഴിച്ചില്ല. എനിക്ക് ആഹാരമൊന്നും വേണ്ട. അയ്യോ മുത്തശ്ശി, അങ്ങനെ പറഞ്ഞ പറ്റില്ല. ആഹാരം കഴിച്ചല്ലേ മരുന്ന് കഴിക്കാൻ പറ്റൂ. ഡോക്ടർ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓ, അതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. എത്ര നാളെന്ന് വെച്ചിട്ടാ അധികം വിട്ട് നരകിപ്പിക്കാതെ പെട്ടെന്നങ്ങ് വിളിക്കണേന്നാ എന്റെ പ്രാർത്ഥന. അമ്മ എന്ത് വർത്താനായി പറയുന്നേ? ഇങ്ങനെയൊക്കെ തോന്നാനും പറയാനും ഇവിടെ എന്താ ഇപ്പൊ സംഭവിച്ചേ? സംഭവിപ്പിച്ചു ഞാൻ. ചിലർക്ക് ചില സമയത്ത് അങ്ങനെയാ, നാവിൽ വിഘട സരസ്വതി വിളയാടും. മനസ്സിൽ തോന്നുന്നതാവില്ല നാവിൽ വരുന്നത്. ഇന്നലെ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ അവർക്കൂടി അവകാശപ്പെട്ട ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയാൻ ഞാൻ ആരാ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അമ്മയുടെ അവകാശം അതൊക്കെ. ഒരു തരത്തിൽ പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് അമ്മ അങ്ങനൊന്നും പറഞ്ഞതല്ലല്ലോ. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിയതല്ലേ അവരെല്ലാവരും കൂടി? അതൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞതല്ലേ മുത്തശ്ശി. അതോർത്ത് മുത്തശ്ശി ഇങ്ങനെ വിഷമം വിഷമിച്ചു ഇരുന്നിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. വിഷമങ്ങൾ വരാൻ പോകുന്നത് ഇനിയാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇന്നലെ നടന്നത് ദുഃഖങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. എന്ന് പറഞ്ഞ? നാളെ അഭിഷേകിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട. സന്തോഷത്തോടെ നമ്മൾ എല്ലാവരും ചേർന്ന് നടത്തേണ്ട ചടങ്ങാ. ഇപ്പോഴത്തെ വാശിക്ക് അവനത് ഒറ്റയ്ക്ക് കണത്തും. ചിലപ്പോൾ നമ്മളെ ഒന്ന് കാണിക്കുക പോലും ചെയ്യില്ല. വരുന്ന ബന്ധുക്കളും മറ്റുള്ളവരും അത് കണ്ട് എന്ത് വിചാരിക്കുമെന്നാ നിങ്ങൾ കരുതുന്നത്? ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ എന്തുത്തരം പറയും? ശരി അമ്മ പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, ദേവേട്ടനെ വിളിച്ച് ക്ഷണിച്ചവരാരും വരണ്ടെന്ന് പറയാൻ പറയാം. ചടങ്ങ് മാറ്റിവെച്ചെന്ന് അവര് കരുതിക്കോളും. അതൊന്നും ആരും വിശ്വസിക്കില്ല. നാളെ അല്ലെങ്കിൽ വേറൊരു ദിവസമാണെങ്കിലും ആ ചടങ്ങിൽ അവരെയൊക്കെ ക്ഷണിച്ചല്ലേ പറ്റൂ.
അതെ, ഇവിടെ ഇപ്പൊ വേണ്ടത് ആൾക്കാരോട് കള്ളം പറയുകയല്ല, പിരിഞ്ഞു പോയവരെ അടുപ്പത്തിലാക്കുക. നമ്മൾ സ്ത്രീകൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടത്. അതിനാദ്യം ആവശ്യം അവർ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടായതിന് കാരണം കണ്ടുപിടിക്കില്ല. സത്യം പറ, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ലേ എന്തിനാ ഏട്ടനും അഭിഷേകം തമ്മിൽ വഴക്കുണ്ടാക്കിയതെന്ന്? സത്യം പറ, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ലേ എന്തിനാ ഏട്ടനും അഭിഷേകം തമ്മിൽ വഴക്കുണ്ടാക്കിയതെന്ന്? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. മോർണിംഗ് സർ. നിങ്ങളോട് ആരാ ഇവിടെ വർക്ക് ചെയ്യാൻ പറഞ്ഞേ? ഏട്ടൻ മെമ്മോ തന്നിട്ടില്ലേ? എനിക്കാരും മെമ്മോ തന്നില്ല സർ. വർക്ക് ചെയ്യരുതെന്നും പറഞ്ഞിട്ടില്ല. മുമ്പുണ്ടായ പ്രശ്നങ്ങളുടെ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തതാ. സാറിനും കോപ്പി കിട്ടിയില്ലേ? കോപ്പി തൽക്കാലം താൻ വർക്കെല്ലാം സ്റ്റോപ്പ് ചെയ്യാ, എം ഡി വിളിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് മതി കണ്ടിന്യൂ ചെയ്യണോ വേണം തീരുമാനിക്കാൻ. പക്ഷേ സാർ, ജസ്റ്റ് ഡു വാട്ട് ഐ സർ. May I come in? Yes, come in. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്തു പറ്റി? ഹാ, ഇരിക്കുക. ആദ്യം ഇരിക്കണമെന്നില്ല. ആ വിശ്വനാഥൻ ആ സീറ്റിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു. അതെങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് പിന്നെ നമ്മുടെ കമ്പനിയെ ദ്രോഹിക്കാനും നശിപ്പിക്കാനും ശ്രമിച്ചവനാണ് അയാൾ. നിങ്ങളൊക്കെ ആവശ്യപ്പെട്ട പ്രകാരം അയാൾ ചെയ്യാൻ ശ്രമിച്ച ചതികളുടെയും വഞ്ചനകളുടെയും വലിയൊരു റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി തന്നിരുന്നു. നിങ്ങളാരും അത് കണ്ടില്ലെന്നുണ്ടോ? റിപ്പോർട്ട് ഞാൻ വായിച്ചു. ഫർദർ ഒപ്പീനിയന് വേണ്ടി അർജുനെ നൽകുകയും ചെയ്തു. പക്ഷേ അവൻ പറയുന്നത് ആ റിപ്പോർട്ട് അത്ര തൃപ്തികരമല്ലെന്നാണ്. റിപ്പോർട്ടില് ലൂപ്പ് ഹോൾസ് ഉണ്ടെന്നാണ് അർജുന്റെ പക്ഷം. മാത്രമല്ല, വിശ്വനാഥിന്റെ എക്സ്പ്ലനേഷനിൽ കൂടുതൽ ന്യായമുണ്ടെന്നും അർജുൻ നോട്ട് എഴുതിയിട്ടുണ്ട്. അതുകൂടെ കണ്ടപ്പോ സത്യത്തിൽ എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷനിലാ ഞാൻ. ആ കൺഫ്യൂഷൻ ഞാൻ മാറ്റിത്തരാം. ആദ്യം ഞാൻ എഴുതിയ റിപ്പോർട്ടിന്റെ ലൂപ്പ് ഹോൾസ് എന്താണെന്ന് എനിക്കൂടെ മനസ്സിലാകട്ടെ. ഏതായാലും ഒന്നെനിക്കറിയണം, കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഞാനാണോ കമ്പനിയെ തകർക്കാൻ നിൽക്കുന്ന വിശ്വനാഥനാണോ വലുതെന്ന്. അതിന്റെ ഉത്തരം അർജുൻ ദേശായിക്ക് പറയേണ്ടി വരും ഇപ്പൊ തന്നെ. ഞാനിവിടെ ഓഫീസിൽ തന്നെ ഉണ്ട്, നീ എവിടെ എത്തി? ഇല്ല, എനിക്ക് ഉടനെ ഇറങ്ങാൻ പറ്റത്തില്ല. ആ, നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓഫീസിലേക്ക് വാ, ഞാൻ ക്യാബിനിലുണ്ട്. ശരി, അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാം, നീ വന്നാൽ മതി. യെസ്. അവളോടും അവനോടും ഒപ്പം പോയി താമസിക്കേണ്ടത് ഞാനായിരുന്നു. അമ്മയുടെ ചില ശാഠ്യങ്ങളാണ് ഇതിനൊക്കെ കാരണം. സമയാസമയത്ത് ആഹാരം കഴിക്കണമെങ്കിലേ അടുക്കളയിൽ വലുതും വേണം. അവിടെ അത് വെച്ചുണ്ടാക്കാൻ മിടിക്കൊന്നുമല്ല ഞാൻ. ഏട്ടനും അഭിഷേകനും തമ്മിൽ എന്താ പ്രശ്നം? മുത്തശ്ശി എന്തിനാ അവരെ മാറി താമസിക്കാൻ സമ്മതിച്ചത്?